ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് കൺസൾട്ടിങ്ങിനായിട്ട് പല വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ കോമ്പസ് കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് സാറേ വീടിന് ചെറിയൊരിതുണ്ട് നമുക്ക് സൂര്യന് പതി വരുന്നത് ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ വേറൊരു ദിക്കിലേക്ക് മാറിയാ വരുന്നത് അല്ലെങ്കിൽ അസ്തമിക്കുന്നത് ഇന്ന ദിക്കിലാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അതിൽ അവർക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ഈ നാല് ദിക്കുകളാണ് വരുന്നത് വിധിക്കുകൾ അല്ലെങ്കിൽ മൂലകളെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് അങ്ങനെയാണ് മൂലകൾ വരുന്നത് 아, 번호 먹 വീട് വെക്കുമ്പോൾ ഇപ്പോൾ പല വീടുകളും വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡ് എങ്ങനെയാണോ നിൽക്കുന്നത് അതിന് അഭിമുഖമായിട്ടാണ് നമ്മൾ വീട് വെക്കുന്നത് അപ്പം ഇന്ന് പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടിപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് ഇങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെയുള്ള രീതിയിൽ ആയിട്ടാണ് റോഡ് നിർ കിടക്കുന്നത് പക്ഷേ നമുക്ക് ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുവിന്റെ ഇതും നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ റോഡുകൾ വെട്ടി അപ്പം നമുക്ക് പലതും വിധിക്കിലോട്ട് നോക്കിയിട്ടാണ് വീട് വീടിരിക്കുന്നത് വിധിക്കിലോട്ട് നോക്കി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു വീട് വെച്ചിരിക്കുകയാണ് ഈ വീടിന്റെ ഈ ഭാഗത്താണ് അവർക്ക് റോഡ് നിൽക്കുന്നത് ഇവിടെ ഞാൻ റോഡ് നിൽക്കുമ്പോൾ അവർ സ്വാഭാവികമായും റോഡിനോട്ട് ഫേസ് ചെയ്ത് വീട് വെച്ചു വീട് വെച്ചപ്പോൾ ഇതിൻ്റെ മധ്യഭാഗം അതായത് വീടിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ കൊണ്ടുവന്ന് കോമ്പസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നോർത്ത് ഇങ്ങനെയും സൗത്ത് ഈ ഭാഗത്തും ഈസ്റ്റ് ഇവിടെയും വെസ്റ്റ് ഈ ഭാഗത്തുമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ദിക്കുകളെന്ന് പറയുന്ന ഈ വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്തൊക്കെ മൂലകളിലേക്ക് മാറി മൂലകളിൽ നിൽക്കുന്ന നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് വെസ്റ്റൊക്കെ മധ്യഭാഗത്തോട്ട് മാറി അപ്പം ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഒക്കെ ഫേസ് ചെയ്യുന്ന വീട് ദിക്കിലെ വീടും സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റിലൊക്കെ ഫേസ് ചെയ്യുന്ന വീട് വിധിക്കിലെ വീടുമാണ് അപ്പോൾ ഈ വീട് നോർത്ത് വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത് ഇതേതാണ് വിധിക്കിലെ വീടാണ് അപ്പോൾ നമുക്ക് വാസ്തുവിൽ വിധിക്കില വീടുകൾ അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അതേസമയം ഫുങ്ഷോയിൽ വിധിക്കില വീട് നമുക്ക് അതിൻ്റെ എൻട്രൻസിൽ നല്ല ഫ്ലയിങ് സ്റ്റാർ മെമ്പേഴ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പല വീടുകളിലും വിധിക്കില വീടുകളിൽ നോക്കിയിട്ടുണ്ട് ദിക്കില വീടുകൾ നോക്കിയിട്ടുണ്ട് അപ്പം വിധിക്കിലെ വീടുകളാണെങ്കിൽ പോലും അതിൻ്റെ എൻട്രൻസിൽ ഈ പറയപ്പെടുന്ന നല്ല സ്റ്റാറുകൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല പ്രോസ്പെരിറ്റിയോടുകൂടി ആ വീടുകൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട് അതേസമയം ദിക്കില വീടായാലും വിധിക്കില വീടായാലും അതിൻ്റെ എൻട്രൻസിലും ബെഡ്റൂമിലും വരുന്ന സ്റ്റാറുകൾ മോശമാണെങ്കിൽ യാതൊരു സംശയവുമല്ല അതിൻ്റെ ഒരു എനർജി അവരെ പിടികൂടുകയും അത് അവരെ ജീവിതത്തിലേക്ക് താഴോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് ദിക്ക് വിധിക്ക് ആയിട്ടുള്ള ഒരു വ്യത്യാസം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക എന്നിട്ട് ഇതിൽ ഇപ്പോഴത്തേക്ക് ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് തിരിയും അപ്പോൾ അതിന് നമുക്കൊരു വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ വെക്കാനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് ആ വീടിൻ്റെ അളവ് അനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ അത് വേണം ഫ്ലെയിങ് സ്റ്റാർ എടുക്കാൻ രണ്ടെന്ന് പറയുന്നത് വീട്ടിനകത്തു നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഡിഗ്രി വേണം മൂന്നെന്ന് പറയുന്നത് ഈ വീട് ഏത് ടൈമിലാണ് പണി കഴിപ്പിച്ചതെന്നുള്ള ആ ഒരു കാലഘട്ടമായ ഒരു ഇയർ വേണം ഇപ്പോൾ ഇത് മൂന്നും കൂടെ എടുത്തിട്ട് നമുക്കൊരു ഫ്ലെങ് സ്റ്റാർ നമ്പർ നമ്പറുണ്ട് അതിനെ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഓരോ ദിക്കുകളിലും രണ്ട് നമ്പറുകൾ വീതം വരും അതിനെ നക്ഷത്രങ്ങളെന്നാണ് പറയുന്നത് ആ നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കി നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതിനെ നമ്മൾ ഒമ്പതായിട്ട് തിരിച്ചു ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ ഇവിടം വരെ ഉള്ളൊരു നാൽപ്പത്തഞ്ചിക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന നക്ഷത്രം ഒമ്പതേ ഏഴേ ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു ബെഡ്റൂമാണ് ഇവിടെ വന്നിരിക്കുന്ന നക്ഷത്രം മൂന്ന് നാലേ ആണെന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് മെയിൻ ഡോർ വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രോസ്പിരിറ്റി ഒന്നും ഇല്ല അതേസമയം ഇവിടെ ഒരു എൺപത്തെട്ട് ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന നക്ഷത്രമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി അഭിവൃദ്ധികൾ തരുന്ന ഒരു വീടാണ് ഇവിടെ പ്രധാന ഡോറ് വന്നാൽ ഈ ഭാഗത്ത് പ്രധാന ഡോർ വന്നാൽ ഇവിടെ ഡോർ വന്നാലോ ഇവിടെ ഡോറ് വന്നാൽ നമുക്ക് വലിയ പ്രോസ്പിരിറ്റി ഒന്നുമില്ല ഇവിടെ ആണോ മെയിൻ ഡോറെങ്കിലോ നമ്മളെ കടബാധ്യതയിലേക്ക് കൊണ്ടുപോകും അപ്പം ഫ്ലൈങ് സ്റ്റാർ നമ്പറിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അത് ഓരോ വീടിനും പലതാണ് അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വീട് വയ്ക്കുന്നതിന് മുമ്പ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഫ്ലെങ്സ് സ്റ്റാർ നമ്പർ എടുക്കാൻ പറ്റും വീടിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് കിട്ടി അതിൻ്റെ ഒരു പി ഡി എഫ് നമുക്ക് കിട്ടി അതിൻ്റെ പ്രിൻറ് എടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ വീടിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഭൂമിയിൽ എത്ര ഡിഗ്രി എന്നുള്ള കോമ്പസിൽ അതിൻ്റെ എടുക്കാൻ പറ്റും അപ്പോൾ അതും കിട്ടി അതും കിട്ടിയതിന് ശേഷം നമുക്ക് വീട് പണിയേഴിക്കുന്ന വർഷം നമുക്കറിയാമല്ലോ അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ഇതിൻ്റെ സ്റ്റാർ എടുക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരെയെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നിങ്ങളുടെ പ്രധാന ഡോർ ഇവിടെ കൊടുക്കുക ഈ വീട്ടിലേക്ക് ശരി സമ്പത്ത് ഇടിച്ച് കയറുന്ന വീടാണ് ഇവിടെ കൊടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും അതേസമയം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഇവിടെ പോയത് കാരണവശാലും വെക്കില്ല ഇവിടെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾ കടബാധ്യതയിലേക്ക് പോകും അങ്ങനെ ഇപ്പം ഇതിനകത്ത് നല്ലൊരു സ്റ്റാർ ഇത് അടുക്കള എന്നുള്ളത് പോട്ടെ ഇവിടെ ഇപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്റ്റാർ വന്ന് അഞ്ച് രണ്ട് ഇവിടെ സ്റ്റാർ വന്നു ഒമ്പതേ ഏഴ് അപ്പോൾ ഗൃഹനാഥനും ഗൃഹനാഥയും ഈ റൂമിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കിടക്കുന്നത് അവർക്ക് എല്ലാം നഷ്ടങ്ങളാണെന്ന് വെച്ചു അപ്പോൾ നമ്മുടെ ഫ്ളൈങ് സ്റ്റാർ എടുക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫൈവ് ടു കോമ്പിനേഷനിലാണ് അവർ കിടക്കുന്നത് ഇത് എല്ലാം ടോട്ടൽ ലോസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബെഡ്റൂമാണ് നിങ്ങൾ ഈ ബെഡ്റൂം മാറുക ഈ ബെഡ്റൂം മാറുമ്പോൾ വേറെ നല്ല ബെഡ്റൂം വരുന്നുണ്ടെന്ന് നോക്കും ഇതിനകത്ത് നയൻ സെവൻ ആണോ വന്നിരിക്കുന്നത് നല്ല കോമ്പിനേഷൻ ഈ ബെഡ്റൂം നിങ്ങൾ എടുക്കുക അപ്പം അങ്ങനെ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും അപ്പോൾ ദിക്കിലെ വീടുകളും വിധിക്കിലെ വീടുകളും നമ്മൾ മനസ്സിലാക്കുക ഇപ്പം ഇതിൽ വിധിക്കൽ വീട്ടിൽ വേറൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പലതും ഇപ്പം ഇവര് ഇത് ഈ വീട് പണിഞ്ഞപ്പോൾ ഇവിടെ തെക്ക് പടിഞ്ഞാറാണെന്ന് കരുതിയായിട്ടാണ് ഇവരിവിടെ ഒരു പിന്നെ ബെഡ്റൂം പണിഞ്ഞത് യഥാർത്ഥത്തിൽ ഇവരുടെ ബെഡ്റൂം എവിടെയാണ് പടിഞ്ഞാറാണ് ഇത് തെക്ക് വശമാണെന്ന് കരുതിയാണ് അവർ ഒരു ടോയ്ലറ്റ് പണിഞ്ഞത് ഈ ടോയ്ലറ്റ് യഥാർത്ഥത്തിൽ എവിടെ വന്ന് കന്നിമൂലയില് വന്നു ഇവിടെ തെക്ക് കിഴക്കാണ് തെക്ക് കിഴക്കുന്നത് ഇവിടെ എന്ത് വന്നു ഇത് കിഴക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇവിടെ ടോയ്ലറ്റ് പണിഞ്ഞത് കിഴക്ക് തെക്ക് കിഴക്ക് വന്നപ്പോഴത്തേക്ക് അത് സാമ്പത്തിക പ്രശ്നമുണ്ടായി അപ്പോൾ നമ്മൾ ഫ്ലൈങ് സ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ ആ വിധിക്കിൽ വീട് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിച്ച സ്ഥലത്ത് അതിൻ്റെ ദിക്ക് വരണമെന്നില്ല അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്തെടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾ ഓരോ വീടുകൾ പണിയുമ്പോഴും നല്ലൊരു ഫങ്ഷൻ കൺസൾട്ടിനെ കാണിച്ചിട്ട് അതിൻ്റെ പ്ലാൻ എടുത്ത് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ഉണ്ടാകാനായിട്ട് സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കൾച്ചറിനെ കാണിച്ചിട്ട് ഫ്ളിംഗ് സ്റ്റാറും അതിൻ്റെ വാസ്തു ഒക്കെ നോക്കി അതിനൊന്ന് കറക്റ്റ് ചെയ്ത് പോകുന്നത് ജീവിതത്തിൽ വിജയങ്ങൾ നേടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് ഒന്ന് രണ്ട് ടൂളുകളും കൂടെ പരിചയപ്പെടുത്താം ഇപ്പം ചിലർ പറയുന്നത് വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാം അപ്പം നെഗറ്റീവ് എനർജികൾ വലിച്ചെടുക്കാനായിട്ട് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റോണിന് കഴിവുണ്ടെന്നാണ് ഫംഗ്ഷനിൽ പറയുന്നത് അപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചിലർ വീടിൻ്റെ നാല് മൂലകളിലായിട്ട് തൂക്കിയിടുന്നതൊക്കെ കാണാം വാസ്തുദോഷ പരിഹാരത്തിനായിട്ട് അല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു എടുക്കുക ആ ബൗളിനകത്ത് നിറച്ച് പിന്നെ മറ്റേ കല്ലുപ്പിടുക ക്രിസ്റ്റൽ ഉപ്പിടുക ക്രിസ്റ്റൽ ഉപ്പിട്ടതിന് ശേഷം അതിനകത്ത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് ഈ സ്റ്റോൺ അതിനകത്തോട്ട് വെക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം ചെയ്യുക അതിനകത്ത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെല്ലാം വലിച്ചെടുത്ത് വീടിനെപ്പോഴും ശുദ്ധീകരിച്ച് തരണം പ്രോഗ്രാം ചെയ്യുക എന്നിട്ട് പ്രധാന ഡോറിന് സമീപം വയ്ക്കുക എന്നിട്ട് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒന്ന് വാഷ് ചെയ്യാം ഉപ്പ് കളഞ്ഞിട്ട് വീണ്ടും പുതിയ ഉപ്പ് ഇട്ട് വയ്ക്കാം അപ്പോൾ ആ നെഗറ്റീവ് എനർജികൾ വീട്ടിലേക്ക് വരാതെ അതിനെ ഇത് വലിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുങ്ഷൻ ഉപയോഗിക്കാവുന്ന മറ്റ് പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ക്വാൻ ക്വാൻകിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാച്യു ഇത് ക്വാൻ ക്വാൻകിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാച്ചു ആണ് ഇത് നമുക്ക് പ്രധാന ഡോറിലേക്ക് ഫോക്കസ് ചെയ്ത് നമുക്കിത് വെക്കാവുന്നതാണ് നെഗറ്റീവ് എനർജികൾ നമ്മുടെ വീടിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി പ്രധാന ഡോറിലോട്ട് ഫോക്കസ് ചെയ്ത് ഇതെൻ്റെ കയ്യിൽ ഇങ്ങനൊരു വാളുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രധാന ഡോറിലോട്ട് നോക്കി ഇത് ഞാൻ വെക്കാവുന്നതാണ് ഇത് ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് ഇപ്പം മെയിൻ ഡോറിലോട്ട് നോക്കി ഇത് വെക്കാം ഇതല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സീകർണ നമ്മുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് വെക്കുന്നതും വളരെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ ടൂളുകൾ ഉപയോഗിക്കുക ഇനി നമുക്ക് ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് പിന്നെ ഉലുവാണ് എന്ന് പറയുന്നത് നാച്ചുറൽ ഉലുവാണ് ഇത് ഇവിടെ ചൈനയിൽ തന്നെ വരുന്ന ഒരു ഇതാണ് കായാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് നമുക്കിത് നിങ്ങൾക്കിത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ ലാഫിംഗ് ബുദ്ധികളിലേട്ട് പലതിലും ഈ ഒരു ഉലുവിൻ്റെ ണാനായിട്ട് സാധിക്കും എൻ്റെ ഒരു സ്റ്റാച്ചു ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും നെഗറ്റീവ് എനർജികൾ നെഗറ്റീവ് എനർജി അല്ല ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് വേണ്ടിയിട്ട് ഇത് വെക്കാം ഇത് എവിടെ സൂക്ഷിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഫിത്തിയിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് സുഖമില്ലാത്ത ഒരാൾ കിടക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബെഡിൽ ഹെഡിൻ്റെ സമീപത്തായിട്ട് ഇത് വെക്കുന്നതും ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷൻ ഇതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിലെല്ലാ ഐശ്വര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക